നമസ്കാരം. എന്നത്തെയും പോലെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നവർക്ക് തത്തമംഗലത്ത് സ്വീകരണം നൽകി. തത്തമംഗലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് സ്വീകരണം നൽകിയത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ മുൻ ചെയർമാനായിരുന്ന കെ മധു, ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി കെ സി പ്രീത് എന്നിവർ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചു. എന്തായാലും വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ചിറ്റൂരിൽ എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. സിബിഐ കൊല്ലംകോട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. കോവിഡ് പ്രവർത്തനം, പാലിയേറ്റീവ് പ്രവർത്തനം എന്നിവ അടിസ്ഥാനമാക്കി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ആരോഗ്യമേഖലയിലെ ജീവനക്കാരെ സിബിഐ കൊല്ലംകോട് ലോക്കൽ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി ആദരിച്ചത്. കൊല്ലംകോട് പഞ്ചായത്ത് EMS ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആദരിക്കൽ പരിപാടി സിബിഐ സംസ്ഥാന കൌൺസിൽ അംഗവും കാംകോ ചെയർമാനുമായ കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ചക്രത്തിലാണ് തിരിയുന്നതെങ്കിൽ ഇനിയും വലിയ വലിയ വിപത്തുകൾ നമ്മുടെ സമൂഹത്തിൽ വരാനിരിക്കുന്നുണ്ട്. ആ വിപത്തുകൾ വരുമ്പോൾ അവരെ സധൈര്യത്തോടുകൂടി നേരിടാനുള്ള ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിന് അനിവാര്യമാണ്. അവർക്ക് മാതൃകയായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും നടത്തിയിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തുനോക്കുകയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതെല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടണം. അതിനാവശ്യമായുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ സന്നദ്ധ സംഘടനകൾ ഒരുക്കിയെടുക്കണം. അവരെ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടുകൂടാ. അവരുടെ കൂടെ ഈ നാടുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ആകെ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് UTV News പാലക്കാട്. ചിറ്റൂരിലെ അഗ്നിരക്ഷാ നിലയത്തിൽ ആംബുലൻസ് ഇല്ലാതായിട്ട് മാസങ്ങളായി. കാലപ്പഴക്കത്താൽ പ്രവർത്തനരഹിതമാണ് ഇവിടുത്തെ ആംബുലൻസ്. ഇതിനാൽ ഇപ്പോൾ സർവീസ് നടത്തുന്നതിന് അനുവാദമില്ല. 20 വർഷം കഴിഞ്ഞതിനാൽ വാഹനത്തിന്റെ ഫിറ്റ്നസ് പുതുക്കാൻ സാധിക്കില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ഓടിയെത്തുന്ന അഗ്നിരക്ഷാ യൂണിറ്റിന് അത്യാവശ്യമായി വേണ്ട ആംബുലൻസ് ഇല്ലാത്തത് ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. വലിയ അപകടങ്ങൾ രാത്രിയിലോ മറ്റോ സംഭവിച്ചാൽ ആംബുലൻസിന്റെ അഭാവം കൂടുതൽ പ്രശ്നമായേക്കും. കാലവർഷം തുടങ്ങുന്നതോടുകൂടി പലവിധ അപകട സാധ്യതകളും കൂടുതലാണ്. പുതിയ ആംബുലൻസ് ലഭിക്കുന്നതിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ അഗ്നിരക്ഷാ വിഭാഗം. ആംബുലൻസിനോടൊപ്പം മറ്റു കുറച്ച് വാഹനങ്ങൾ കൂടി കാലപ്പഴക്കം വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. UTV News പാലക്കാട്. എന്തായാലും ചിറ്റൂർ ഫയർ സ്റ്റേഷനിലെ ആംബുലൻസ് പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്നുള്ളതാണ്. ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. എന്തായാലും അധികൃതർ ഇടപെട്ട എത്രയും പെട്ടെന്ന് അത് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം, ജനങ്ങളുടെയും ആവശ്യം എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. ആലത്തൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് തുടങ്ങാൻ കടമ്പകളേറെ. ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിക്കാൻ ഇനിയുമുണ്ട് കടമ്പകൾ. 2020 ജനുവരിയിൽ പ്രവർത്തനമാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പരിശീലനം നേടിയ ഡോക്ടർ സ്ഥലം മാറിപ്പോയി. ഇദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് കനിയണം. മുടക്കമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്ഥാപിച്ച ജനറേറ്റർ പ്രവർത്തിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഡയറക്ടറേറ്റിന്റെ അനുമതി ലഭിക്കണം. 2 നഴ്സിംഗ് പാരാമെഡിക്കൽ ജീവനക്കാരെ ജില്ലാശുപത്രിയിൽ പരിശീലനത്തിന് അയച്ചിട്ടുണ്ട്. ഇവർ ഇത് പൂർത്തിയാക്കി തിരിച്ചെത്തണം. 2020 ജനുവരിയിൽ പ്രവർത്തനമാരംഭിക്കാൻ കെട്ടിടവും ഉപകരണങ്ങളും സജ്ജമായി ഡയാലിസിസ് കേന്ദ്രത്തിനാണ് ഈ ഗതി. 2 വർഷമാണ് ജനറേറ്റർ സ്ഥാപിക്കാനുള്ള നടപടിക്രമത്തിന് വേണ്ടിവന്ന സമയം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജനറേറ്റർ സ്ഥാപിച്ചത്.
താലൂക്ക് ആശുപത്രിയിലെ സാന്ത്വന പരിചരണ വിഭാഗത്തിന്റെ മുകളിലെത്തിയ നിലയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 5 ഡയാലിസിസ് കിടക്കകളും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടും 2 വർഷമായി. ഉപകരണങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഡയാലിസിസ് യൂണിറ്റ് നാളെ ഇതുവരെയായിട്ട് കമ്മീഷൻ ചെയ്യാൻ എന്താണ് തടസ്സം? ആ തടസ്സം എന്താണെന്ന് അധികൃതർ മുന്നിൽ ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇവിടെ ചെന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ഇത് കമ്മീഷൻ ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. 24 കിടക്കകളുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് അത് 5 കിടക്കയാക്കി ചുരുക്കുക മാത്രമല്ല, ഇവിടെ വന്ന മരുന്നുകളെല്ലാം ഒറ്റപ്പാലം ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത്രയും ദുരിതപൂർണമായ ഒരു സംഭവം ഈ നാട്ടിൽ നടന്നിട്ടും ഇത് അധികൃതർ ഒരു ശ്രദ്ധയും ചെയ്യാതെ പോകുന്നത് വളരെ ദയനീയ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഡയാലിസിസ് കേന്ദ്രത്തിലേക്കുള്ള ഡോക്ടറും നഴ്സിംഗ് പാരാമെഡിക്കൽ ജീവനക്കാരും എത്തുന്നതോടെ ടെക്നീഷ്യനെ നിയമിക്കേണ്ടതുണ്ട്. ഇതിന് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി ആരംഭിക്കണം. ഡയാലിസിസ് കേന്ദ്രത്തിന് 10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാശുപത്രിയിലെ വൃക്കരോഗ ചികിത്സാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. 2019 ജൂണിലാണ് 89.65 ലക്ഷം രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പാവപ്പെട്ട ജനങ്ങൾ വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു സംരംഭമായിരുന്നു. എന്നാൽ നാളിതുവരെയായി ഈ ഡയാലിസ് സെൻറ്റർ പൂട്ടിക്കിടക്കുകയല്ലാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ ചെയ്യാത്ത അധികാരികളുടെ അനാസ്ഥ തന്നെയാണ്. മാത്രമല്ല ഡയാലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ജനങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ഭീമമായിട്ടുള്ള ഒരു സംഖ്യ നൽകിക്കൊണ്ട് ആ ഹോസ്പിറ്റലുകളെ സമീപിക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റം വളരെ ഭീമമാണ്. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും ആലത്തൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് തുടങ്ങാൻ ഇപ്പോഴും കടമ്പകൾ ഏറെ കിടക്കുന്നു എന്നുള്ളതാണ്. പണികളെല്ലാം തീർന്ന ഉപകരണങ്ങളെല്ലാം ഇപ്പോൾ നശിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അധികൃതർ ഇടപെട്ട എത്രയും പെട്ടെന്ന് സാധാരണക്കാർക്ക് രോഗികൾക്ക് ഡയാലിസിസ് രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ഉപകാരപ്രദമാക്കണമെന്നാണ് ആവശ്യം, പ്രധാന ആവശ്യം. അടുത്ത വാർത്തയിലേക്ക്. ചിറ്റൂർ നഗരസഭയിൽ അറവശാലയില്ല, കണ്ടയിടങ്ങളിൽ കശാപ്പ് നടത്തുന്നു എന്ന പരാതി. ചിറ്റൂർ നഗരസഭയിൽ അറവശാല സ്ഥാപിക്കാൻ തീരുമാനമായിട്ട് 15 വർഷം. ഇക്കാലത്തിനിടയ്ക്ക് നഗരസഭയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടും അറവശാലയുടെ കാര്യം കടലാസിലൊതുങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് തത്തമംഗലത്ത് പഴയ സമ്പ്രദായത്തിലുള്ള അറവശാല പ്രവർത്തിച്ചിരുന്നു. എന്നാൽ സമീപവാസികളുടെ പരാതിയിൽ അറവശാല പൂട്ടി. പിന്നീട് വീടുകളിൽ അറക്കാൻ തുടങ്ങിയെങ്കിലും നഗരസഭ ഇടപെട്ടതോടെ അതും നിർത്തേണ്ടി വന്നു. പാറക്കളത്തെ ഗരമാലിന്യ സംസ്കരണശാലയുടെ സമീപത്തുള്ള സ്ഥലത്ത് അറവശാല സ്ഥാപിക്കാൻ അനുവദിക്കണമെന്ന് മുൻ ഭരണസമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആധുനിക അറവശാലയ്ക്ക് ചുരുങ്ങിയത് 50 സെന്റ് സ്ഥലം വേണമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതികരണം. പിന്നീട് മിനി അറവശാലയാണ് തുടങ്ങുന്നതെന്നും സ്ഥലത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിക്കണമെന്നും വീണ്ടും അപേക്ഷിച്ചപ്പോൾ മിനി അറവശാലയ്ക്ക് സർക്കാർ അനുമതി നൽകി. പാറക്കളത്തെ നഗരസഭയുടെ 10 സെന്റ് സ്ഥലത്തിന് പുറമെ അറവശാലയ്ക്കായി 10 സെന്റ് കൂടി വാങ്ങാൻ 5 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും പിന്നീട് അറവശാല തുടങ്ങാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ അറവ് നടക്കുന്നില്ലെന്ന് ആരോഗ്യവകുപ്പിനെ ബോധ്യപ്പെടുത്താൻ ഒന്നോ രണ്ടോ മൃഗങ്ങളെ പാലക്കാട് നിന്ന് അറുത്ത് നഗരസഭയുടെ സീൽ വെച്ച് കൊണ്ടുവരികയാണെന്നും ബാക്കിയുള്ളവയെ ഇവിടെ തന്നെ അറുക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. തത്തമംഗലത്തെ ചില ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ചും കനാൽ ഭാഗത്തുമാണ് കശാപ്പ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഏതാനും ദിവസം മുമ്പ് കനാലിൽ മൃഗങ്ങളെ അറുത്ത ചോര കണ്ടതിനെ തുടർന്ന് നാട്ടുകാരിൽ ചിലർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. UTV ന്യൂസ് പാലക്കാട്. ചിറ്റൂർ നഗരസഭാ പ്രദേശത്തെ പ്രധാന ഒരു പരാതി കൂടിയാണ് കശാപ്പുശാല ഇല്ല എന്നുള്ളതും. പലയിടങ്ങളിലായിട്ട് കശാപ്പ് നടത്തുന്നു, അതിൻ്റെ വേസ്റ്റുകളെല്ലാം കനാൽ വരമ്പുകളിലും കനാലുകളിലും തള്ളുന്നു എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. 50 കോടിയിൽ മീങ്കര ഡാമിലെ ചെളി നീക്കും. മെയ് അവസാനത്തോടെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്ലാന്റ് നിർമ്മാണത്തിന് തുടക്കമായി. 3 വർഷത്തിനകം പൂർത്തീകരിക്കുന്ന 50 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണിത്. കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. ഡാമിൽ അടിഞ്ഞുകൂടിയ ചെളി അത്യാധുനിക യന്ത്ര സംവിധാനത്തോടെ നീക്കം ചെയ്ത് പൂർണ്ണ സംഭരണശേഷിയിൽ വെള്ളം നിറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി വിദേശ നിർമ്മിത യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മീങ്കര ഡാമിൽ അടിഞ്ഞുചേർന്ന ചെളി നീക്കം ചെയ്ത് എക്കൽമണ്ണ്, ചെളി, മണൽ എന്നിവ വേർതിരിച്ച് നീക്കുന്നത്. മീങ്കര ഡാമിൽ നിന്നും 12 ലക്ഷം ക്യൂബിക് ചെളിയാണ് നീക്കേണ്ടത്. ഡാമിനകത്ത് ഇതിനായി അത്യാധുനിക യന്ത്രം ഇറക്കി ചെളി വലിച്ചെടുത്ത് പൈപ്പ് മാർഗം വാഹനത്തിലും പ്രത്യേക യാർഡിലും എത്തിക്കും. അവിടെ നിന്നും മീങ്കര ഡാം പ്രധാന കവാടത്തിന്റെ വലതുവശത്ത് സ്ഥാപിക്കുന്ന പ്ലാന്റിലെത്തിച്ചാണ് വേർതിരിക്കുന്നത്. 4 കോടിയോളം രൂപയുടെ പ്ലാന്റ്, 8 കോടിയോളം രൂപയുടെ യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ചെളി നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് സ്വകാര്യ കമ്പനിക്കാണ് കെൻഡൽ കരാർ നൽകിയത്. ന്യൂമാറ്റിക് സെഷൻ ട്രഞ്ചർ, പമ്പും സ്റ്റാക്കിങ്ങും ഉപയോഗിച്ച് ഡാമിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്തുകൊണ്ട് മീങ്കര ഡാമിന്റെ പരിധിയിൽ കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമി സ്റ്റോക്കിംഗ് പോയിന്റിൽ ശേഖരിക്കുമെന്ന്
കെംഡൽ അധികൃതർ പറഞ്ഞു. മൂന്ന് പഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് മീങ്കര ഡാമിന്റെ വെള്ളം ശുചീകരിച്ച് ഉപയോഗിക്കുന്നതിനാൽ ചെളിനീക്കം കുടിവെള്ള വിതരണത്തെയോ ശുദ്ധജലത്തിന്റെ ഗുണനിലവാരത്തെയോ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് കെൻഡൽ പ്രൊജക്ട് കോർഡിനേറ്റർ സബീർ പറഞ്ഞു. ഡാമിൽ നിന്നും ചളി വലിച്ചെടുത്ത പൈപ്പ് ലൈനിലൂടെയും വാഹനങ്ങളിലും ശേഖരിച്ച പ്ലാന്റിലെത്തിക്കുന്ന ന്യൂമാറ്റിക് സെഷൻ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് മീങ്കര ഡാമിലാണ്. കളിമണ്ണ്, ചെളി, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ വേർതിരിച്ച് ആവശ്യക്കാർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന വിലയിൽ വിൽപ്പന നടത്തും. യുടിവിനസ് പാലക്കാട്. എന്നാൽ മീങ്കര ഡാമിൽ ചെളി നീക്കുന്നതോടുകൂടി സംഭരണ ശേഷി വർദ്ധിക്കുമെന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക്. കേരള പ്രവാസി സംഘം മണ്ണാർക്കാട് ഏരിയ സമ്മേളനം റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. കേരള പ്രവാസി സംഘം മണ്ണാർക്കാട് ഏരിയ സമ്മേളനം റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സി പി എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. സലീം, സി പി സൈദലവി, വി കെ ഉമ്മർ, ജയരാജൻ, മജീദ്, ജോസ് മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് പുരാവൃക്ഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മാന പദ്ധതിയിൽ ഒന്നാം സമ്മാനം റോയൽ എൻഫീൽഡ് വിക്കുർശി സ്വദേശി സുനിൽകുമാർ. മണ്ണാർക്കാട് പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. ഫ്ലവേഴ്സ് ടി വി ടോപ്പ് സിംഗർ ഫെയിം തീർത്ത സുഭാഷ് നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് കൂപ്പൺ നമ്പർ 1436 വിയ്യക്കുറിശി സ്വദേശി സുനിൽകുമാറിന് ലഭിച്ചു. വേദിയിൽ തീർത്ത ഗാനമാലപിച്ചു. തുടർന്ന് 10 പേർക്കുള്ള പ്രോത്സാഹന സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തി. പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹിയായിരുന്ന അന്തരിച്ച അശ്വതി ഫോട്ടോ ഉടമ വി നാരായണന്റെ സ്മരണാർത്ഥം കമ്മിറ്റി ഏർപ്പെടുത്തിയ പൂരം ഫോട്ടോഗ്രഫി മത്സരത്തിൽ സിനാൻ സിനുവിന്റെ ഫോട്ടോ മികച്ചതായി തിരഞ്ഞെടുത്തു. 10,000 രൂപയാണ് സമ്മാന തുക. മൊബൈൽ ഫോട്ടോഗ്രഫി മത്സരത്തിൽ സാമ്പിൾ ശിവന് പ്രോത്സാഹന സമ്മാനം നൽകി. പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ സി സച്ചിദാനന്ദൻ, എം പുരുഷോത്തമൻ, കെ ശങ്കരനാരായണൻ, കൃഷ്ണദാസ്, സുദർശനൻ തുടങ്ങിയവർ പങ്കെടുത്തു. എന്തായാലും മണ്ണാർക്കാട് പൂരവുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പിൽ റോയൽ എൻഫീൽഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിയെക്കുറിച്ച് സ്വദേശി സുനിൽകുമാറിനാണ് റോയൽ എൻഫീൽഡ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. NSS പാലക്കാട് വലിയ പടം കരയോഗ വാർഷികവും കുടുംബസംഗമവും നടത്തി. NSS കരയോഗം 9th വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് കെ അനന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാവിലെ മന്നനഗറിൽ കരയോഗം രക്ഷാധികാരി കെ ഗോപിനാഥൻ പതാക ഉയർത്തി. യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സംഘടനാ പ്രവർത്തന വിശദീകരണം നടത്തി. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. ഭഗവതി ക്ഷേത്രത്തിൽ കുംഭാഭിഷേക ചടങ്ങുകൾ തുടരുന്നു. ശനിയാഴ്ച വൈകുന്നേരം കുനിശ്ശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം അരങ്ങേറി. ഞായറാഴ്ച രാവിലെ മണ്ഡപത്തിൽ പത്മമിട്ട് ഉഷപൂജ, മുളപൂജ, പ്രായച്ചിത്ത ഹോമം, അകത്ത് മണ്ഡപത്തിൽ ഉച്ചപൂജ എന്നിവ ഉണ്ടായിരുന്നു. എന്തായാലും മോർണിംഗ് ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരു അതിഥിയുണ്ട് മോർണിംഗ് ന്യൂസിൽ. എന്തായാലും കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിഥികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മോർണിംഗ് ന്യൂസിൽ. ഒരു അതിഥിയുണ്ട്. എന്തായാലും അതിഥിയെ പരിചയപ്പെട്ട വിശേഷങ്ങൾ പങ്കിടും. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഹർഷിത് ആണ്. നാഷണൽ ജിയോഗ്രഫി ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 3rd പ്രൈസ് കേരളത്തിൽ നിന്നും ഏക വ്യക്തി കൂടിയാണ് ഹർഷിത്. ഹർഷിത് വല്ലങ്ങി സ്വദേശി കൂടിയാണ്. അപ്പോൾ എന്തായാലും ആ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വന്നിട്ടുള്ള ആശയം, അതോടൊപ്പം തന്നെ താല്പര്യം, അതെല്ലാം നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാമെന്നുള്ളതാണ്. എന്തായാലും ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കൂടുതൽ പേർ വരുന്നുണ്ട്. ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാം വഴി, വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലാക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഹർഷിത് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്താ പറയുക ഉൾക്കൊണ്ടുകൊണ്ട്
ആ മറ്റ് പല ചിത്രങ്ങളിൽ കാണുമ്പോൾ വൈൽഡ് ലൈഫിലേക്ക് പോകാനാണ് താല്പര്യം അല്ലേ? യെസ് അല്ലെ. ആ ഒരു താല്പര്യം കൊണ്ട് തന്നെ ഫോട്ടോകൾ എടുക്കുന്നു, അതുപോലെ തന്നെ അത് മത്സരത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ മറ്റേ അതിന് അർഹനാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പാലക്കാട് സ്വദേശി കൂടിയാണ് ഹർഷിത് എന്നുള്ളതാണ്. എന്തായാലും നമസ്കാരം ഹർഷിത്. അപ്പൊ നമുക്ക് നമസ്കാരം ആദ്യം വിശേഷങ്ങളിലേക്ക് പോകും. എന്താണ് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരാനുള്ള കാരണം? ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഒരു ഫ്രണ്ടിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ആദ്യം തുടങ്ങിയത്. ആക്ച്വലി ഞങ്ങൾ വീക്ക്ലി ട്വൈസ് ആ ഒരു ടൈപ്പ് ഈവനിങ് ടൈമിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ആക്ച്വലി എനിക്ക് പണ്ട് തൊട്ടേ നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഭയങ്കര താല്പര്യമായിരുന്നു. നേച്ചറിലോട്ട് പോവുക, ആസ്വദിക്കുക, ട്രാവൽ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. സോ ഞാനൊരു സ്വന്തം ക്യാമറ എടുത്തു. ഫസ്റ്റ് ചെറുകിട ബേഡ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ കുറേ യൂട്യൂബ് റെഫർ ചെയ്തു. പിന്നെ കുറച്ച് ഈ ഫോട്ടോഗ്രാഫി ബേസിക്സ് ഒക്കെ അറിയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ അവരോട് ചോദിച്ചു, അങ്ങനെ മനസ്സിലാക്കി, ഫീൽഡിൽ കുറേ ട്രൈ ചെയ്തു. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ല എന്നായപ്പോൾ, ആദ്യമൊക്കെ ഓട്ടോ മോഡിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ മാനുവൽ മോഡിലോട്ട് മാറി. ഇതൊക്കെ സെൽഫായിട്ട് ഞാൻ യൂട്യൂബും കാര്യങ്ങളും പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചതാണ്. പിന്നെ ഫുള്ളും ഓൺ ഫീൽഡ് വർക്ക് തന്നെയായിരുന്നു. നെല്ലിയാമ്പതിയിലോട്ടൊക്കെ പോയി. നെല്ലിയാമ്പതി ആക്ച്വലി എനിക്ക് വേഴാമ്പലിൻ്റെ ഒരു നാടാണെന്ന് അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് എനിക്ക് ഈ ഒരു വേഴാമ്പൽ എന്ന് അറിയില്ല. സോ ജസ്റ്റ് സാധാ ബേഡ്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവും, എടുക്കും. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇത് കിട്ടും, ബിക്കോസ് ബേസിക് മോഡൽ ക്യാമറ ആയിരുന്നു. പിന്നെ കുറേ കാലം പോയതോറും ആക്ച്വലി നല്ലൊരു ഫോട്ടോസ് കിട്ടുന്നുണ്ട് എന്നൊരു ഇത് തോന്നിയപ്പോൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചപ്പോൾ പാരൻസിനോട് പറഞ്ഞു. പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. സോ പാരൻസ് ഒരു പുതിയ ക്യാമും ഒരു പുതിയ ലെൻസും മേടിച്ചു തന്നു. ദെൻ അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് ഇതിലെങ്ങനെ കയറി പിടിക്കണം അതുവരെ എനിക്ക് എന്നെ ആർക്കും അറിയില്ല. ഒരു വൈൽഡ് ലൈഫ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഞാൻ ഒറ്റ അങ്ങനെയായിരുന്നു. സോ ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും അറിയപ്പെട്ടു. ആക്ച്വലി അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേരിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നെല്ലിയാമ്പതി പോയപ്പോൾ രണ്ടാൾക്കാരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനൊരു ഗ്രൂപ്പിൽ ചേരുകയുണ്ടായി, NHSP പറഞ്ഞ. അതിൽ ആക്ച്വലി ഒരു മാം ഉണ്ടായിരുന്നു. ആ മാമാണ് എനിക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെടുത്തി തരലും. അതുപോലെ തന്നെ പിന്നെ അങ്ങനെയാണ് അവിടെ നിന്ന് ടീം ഉണ്ടാവുന്നത്. ഈ NHSP അതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിൻ്റെ ഗ്രൂപ്പാണ്. സോ അങ്ങനെ ഒരു നേച്ചർ ബന്ധപ്പെട്ട് കയറിക്കൂടി, പ്ലസ് ഈ ഒരു നാജോയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്തു. ആക്ച്വലി എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് കിട്ടിയെന്ന്, എനിക്ക് ആക്ച്വലി അറിയില്ല. ഒരു ഫോട്ടോ ഫാക്ടറി എന്നൊരു ഗ്രൂപ്പിൽ ഇവന്മാർ പോസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ആക്ച്വലി നിന്റെ ഫോട്ടോ ടി വിയിൽ കണ്ടു എന്ന്, ഞാനിനെ അത് ഇനി തള്ളുകയാണോ എന്നൊരു ഇതൊക്കെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി പിറ്റേ ദിവസം കോളേജിൽ പോകുമ്പോഴാണ് എനിക്കൊരു മെയിൽ വരുന്നത് നാജോൻ്റെ കയ്യിൽ നിന്ന് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് ഞാൻ ആക്ച്വലി ഇത് ടി വിയിലും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും കാണുന്നത് ഈ ഫോട്ടോസ്. സോ അങ്ങനെയായിരുന്നു. നമ്മൾ ഈ വൈൽഡ് ലൈഫ് ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫോറസ്റ്റിനകത്തൊക്കെ കയറി പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ലേ? ഇപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതിന് നമ്മൾ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങിച്ചിട്ടാണോ ഫോട്ടോ? അതോ സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ പോയി ഫോട്ടോ എടുക്കുന്നതാണോ? ആക്ച്വലി സാധാരണ ടൂറിസ്റ്റ് പോകുന്ന പോലെ തന്നെ ഞങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് പെർമിഷൻ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ചോദിക്കാം, നോൺ എൻട്രി പ്ലേസിൽ പോകുന്നെങ്കിൽ ചോദിക്കണം. ബട്ട് മോസ്റ്റ്ലി ഞങ്ങൾ ഈ റോഡ് സൈഡിൽ നിന്ന്, ഈ വേഴാമ്പലൊക്കെ റോഡ് സൈഡിൽ നിന്ന് കിട്ടും. സ്ഥലങ്ങളിൽ മാത്രമേ പോകുന്നുള്ളൂ. മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യം കൂട്ടുകാരൻ്റെ ക്യാമറ എടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് ക്യാമറ കിട്ടുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്തായിരിക്കും? നമ്മളിപ്പോൾ ആദ്യം മറ്റുള്ളവരുടെ സൈക്കിൾ വാങ്ങിച്ചു അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു, നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോഴുള്ള ഒരു ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ആക്ച്വലി ഫ്രണ്ടിൻ്റെ ക്യാം എന്ന് പറയുമ്പോൾ അതിന് കെയർ ചെയ്യാനോ അതിന് മെയിൻ്റെനൻസ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അതൊരു സ്വന്തം ഒരു ക്യാമറ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അതിന് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള എക്സ്പെൻസ്. ഇപ്പോൾ വിൻ്റർ സീസൺ ഇല്ലെങ്കിൽ മഴക്കാലമാണെങ്കിൽ ഫംഗസ് വരും, അതിന് അവോയ്ഡ് ചെയ്യാനുള്ള ട്രിക്ക് എന്താണ്, അതൊക്കെ. പിന്നെ കുറച്ച് സർവീസ് കോസ്റ്റ്, ഇപ്പോൾ ടെലിലെൻസ് ഒക്കെ നല്ല ഒരു എമൗണ്ട് വരുന്നുണ്ട്.
സോ അതിന്റെ സർവീസ് കോസ്റ്റ് അതൊക്കെ മനസ്സിലായിപ്പോ തീർച്ചയായിട്ടും. എന്തായാലും ഇനിയും ഫോട്ടോഗ്രാഫുകൾ ഇനിയും കൂടുതൽ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ തൊഴിലുമായിട്ട്, അച്ഛൻ പ്രധാനപ്പെട്ട എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹരീഷ് ഇമ്രാന്തരി അല്ലേ? അപ്പൊ ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്? അച്ഛന്റെ ഒപ്പം ഫ്രീ ടൈം ഉള്ളപ്പോ പോയി സഹായിക്കാറുണ്ട്. മെയിനായിട്ട് ശാന്തിയാണ്. ഇല്ല, അതിലോട്ട് പോകാനുള്ള താല്പര്യമില്ല എനിക്ക്. ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആക്ച്വലി ഒരു ജോലി കിട്ടണം. ആ ജോലിയിൽ നിന്ന് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്ത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് മേലെ പോകുന്നെന്ന് ആഗ്രഹം. ആക്ച്വലി ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോൾ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു എങ്ങനെ കമ്പോസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ഞാൻ കണ്ടെത്തിയ വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സെൻട്രൈസ് ആയി എടുക്കുക എന്നതായിരുന്നു. അപ്പൊ എനിക്കൊരു ഈ കമ്പോഷൻ എന്താന്ന് അറിയില്ല. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറെ ഗ്രൂപ്പ്സിലേക്ക് കിട്ടിയപ്പോൾ എല്ലാവരും പറയുന്നു എന്റെ ഫോട്ടോ ഫുൾ സെൻട്രലാണ്, ഈ റൂൾ ഓഫ് തേർഡ് ഒക്കെ ഉണ്ട് ആക്ച്വലി ഒരു സൈഡിലോട്ട് ഒക്കെ ചെയ്യാന്ന്. അങ്ങനത്തെ ഒരു സംഭവം, ഒരു ക്രിയേറ്റിവിറ്റി പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ കുറെ പേര് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു വിദ്യ കണ്ടെത്തി, ഈ പ്രൊഫഷണൽസിന്റെ ഫോട്ടോസ് നോക്കിയിട്ട് ആക്ച്വലി അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഒരു അഞ്ചാറ് മാസം ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ നോക്കിയിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, അതുപോലെ തന്നെ കമ്പോസ് ചെയ്ത് റീക്രിയേറ്റ്. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു കമ്പോഷനും കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിൽ കുറെ പോസ്റ്റ് പ്രോസസ്സിങ് ടെക്നിക്സ് ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ പോസ്റ്റ് പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ച് കുറെ ടൂൾസ്, ന്യൂ സോഫ്റ്റ്വെയർസ് ഒക്കെ നോക്കിയിട്ട്. ഓക്കെ, നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ പോകുന്നു. ആക്ച്വലി ഇപ്പൊ വേഴാമ്പൽ ഇല്ലെങ്കിൽ ഇപ്പൊ ടൈഗറിനെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷ വെക്കാൻ പാടില്ല, ബിക്കോസ് വൈൽഡ് ലൈഫിൽ അത് കിട്ടണം എന്നില്ല. ചിലപ്പോ ചില ദിവസങ്ങളൊക്കെ ഞാൻ ആക്ച്വലി പോയിട്ട് ഒന്നും കിട്ടാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു കുരങ്ങനെ പോലും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ വൈൽഡ് ലൈഫിൽ മെയിൻലി പ്രതീക്ഷ അങ്ങനെ ഒന്നും പാടില്ല. ജസ്റ്റ് പോവുക, കിട്ടുന്നത് എടുക്കുക. ചിലപ്പോ നമ്മൾ ഉദ്ദേശത്തിന്റെ കാട്ടിൽ നല്ലത് കിട്ടും, ചിലപ്പോ ഉള്ളത് വേസ്റ്റ് ആയിരിക്കും. പണ്ടൊക്കെ തനിച്ചായിരുന്നു, ഇപ്പോ നിലവിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊപ്പം ഒറ്റയ്ക്കും പോകും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും എല്ലാവരും കണ്ട് ഫോട്ടോ ആസ്വദിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. എന്തായാലും ഇതിന് കൂടുതൽ അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ്. എന്തായാലും ഫോട്ടോഗ്രാഫി മേഖലയിൽ ഹർഷിത കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ അതിഥി പങ്കിട്ടത് എന്നുള്ളതാണ്. എന്തായാലും മോണിംഗ് ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപിടി നല്ല വാർത്തകളും പുതിയ അതിഥികളുമായി നാളെ വരാം. നമസ്കാരം.